നമസ്കാരം, ഞാൻ സ്നേഹ അൽസബ ജേക്കബ്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കമ്മീഷനെ തുണച്ച് കോടതി. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ശരിവെച്ച് സുപ്രീം കോടതി. നടപടി തൃപ്തികരമെന്ന് കോടതി. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ബി എസ് പി അധ്യക്ഷ മായാവതി, എസ് പി സ്ഥാനാർത്ഥി അസം ഖാൻ, ബി ജെ പി ലീഡർ മേനകാ ഗാന്ധി എന്നിവർക്കെതിരെയാണ് കമ്മീഷൻ ഇന്നലെ നടപടി സ്വീകരിച്ചത്. ചട്ടം ലംഘിക്കുന്നവർക്കെതിരെ നടപടി തുടരാനും കമ്മീഷന് കോടതിയുടെ നിർദ്ദേശം. കമ്മീഷന് കോടതി കൂടുതൽ ഉത്തരവുകൾ നൽകേണ്ട സാഹചര്യമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം ബോധ്യപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ പരിഹാസം. കമ്മീഷന്റെ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി. വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് മായാവതി നൽകിയ ഹർജി കോടതി പരിഗണിച്ചില്ല. അവസാന ലാപ്പ് കൊഴുപ്പിച്ച് രാഹുൽ. ബി ജെ പിക്കെതിരെ ആനടിച്ചും കേരളത്തിനെ പുകഴ്ത്തിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പത്തനാപുരത്ത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കേരളത്തിൽ മത്സരിക്കുന്നത് രാജ്യത്തിനുള്ള സന്ദേശമാണ്. കേരളം രാജ്യത്തിന് മാതൃകയാണ്. ഉയർന്ന സാക്ഷരതയാണ് സംസ്ഥാനത്തിന്റെ സവിശേഷത. കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങൾക്ക് സഹായം നൽകാൻ ശ്രമിക്കും. കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ആദരവായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെയും ആനടിച്ചു. നരേന്ദ്രമോദി ഈ രാജ്യത്തിന് നൽകിയ ഒരു വാഗ്ദാനവും പാലിച്ചില്ല. അനിൽ അംബാനിക്ക് ആവശ്യമായ എല്ലാം ചെയ്തു. രാജ്യത്തെ ചുരുക്കം ചില വ്യക്തികൾക്ക് ആയിരക്കണക്കിന് കോടി സമ്മാനിച്ചു. ഇന്ത്യ ഭരിക്കേണ്ടത് ഒരു വ്യക്തിയോ ഒരു ആശയവുമോ അല്ല, ഇന്ത്യ ഒറ്റക്കെട്ടുന്ന സന്ദേശം നൽകാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. രാജ്യത്തെ ദാരിദ്ര്യത്തിന് നേരെയുള്ള മിന്നലാക്രമണമാണ് ലക്ഷ്യം. രാജ്യം ആർ എസ് എസിൽ നിന്ന് വലിയ ആക്രമണം നേരിടുന്നു. രാജ്യത്തെ ജനതയുടെ ശബ്ദമില്ലാതെ ഈ രാജ്യത്തിന് അർത്ഥമില്ല. നായ് പദ്ധതിക്കായി വരുമാന നിരക്ക് വർദ്ധിപ്പിക്കില്ല. വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് നായ് പദ്ധതിക്കുള്ള പണം കണ്ടെത്തും. ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്നും രാഹുൽ. മുസ്ലിം ലീഗിനെതിരെ നടത്തിയ അമിത്ഷായുടെ പരാമർശത്തിനും രാഹുലിന്റെ മറുപടി. അമിത്ഷാ പറയുന്നത് പോലെയല്ല കേരളം. സഹിഷ്ണുതയുടെ ചരിത്രമാണ് കേരളത്തിനുള്ളതെന്നും രാഹുൽ. നോട്ടീസ് അയച്ച് കോടതി. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനത്തിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിനും വഖഫ് ബോർഡിനുമാണ് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത്. കേസ് പരിഗണിക്കുന്നത് ശബരിമല വിധിയുള്ളതുകൊണ്ടെന്നും കോടതി. സുപ്രീം കോടതി പരിഗണിക്കുന്നത് മുസ്ലിം പള്ളികളിൽ വനിതകൾക്ക് ആരാധന സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി. മക്കയിലെ നിലവിലെ സാഹചര്യം എന്തെന്നും കോടതിയുടെ ചോദ്യം. ക്ഷേത്രം, പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങൾക്കെതിരെ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് കോടതിയുടെ ചോദ്യം. സ്ത്രീകളെ പള്ളികളിൽ പ്രവേശിപ്പിക്കാത്തത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും എന്ന് ഹർജിയിൽ പരാമർശം. സ്ത്രീകളെ പള്ളികളിൽ പ്രവേശിപ്പിക്കരുതെന്ന് ഖുറാനിൽ പറയുന്നില്ല. പ്രവേശന വിലക്ക് മൗലികാവകാശങ്ങളുടെ ലംഘനമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രചാരണം കൊഴുപ്പിച്ച നേതാക്കൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ എത്തി നിൽക്കെ സംസ്ഥാനത്ത് പ്രചാരണം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കൾ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പുറമെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 4 നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന അമിത്ഷാ അങ്കമാലിയിലും തൃശൂരിലും 2 പരിപാടികളിൽ പങ്കെടുക്കും. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. 6:30 അങ്കമാലി അത്താണിയിൽ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന്റെ പ്രചാരണ സമ്മേളനത്തിലും പങ്കെടുക്കും. ഇന്നലെ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ കൊട്ടിക്കലാശം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കവെ രണ്ടാംഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുന്ന 97 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിലെ 43 സീറ്റുകളിലും ദക്ഷിണേന്ത്യയിലെ 54 സീറ്റുകളിലും വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കും. തുടർച്ചയായ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രചാരണത്തിൽ നിരീക്ഷണം കർശനമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ 39, പുതുച്ചേരിയിലെ 1, കർണാടകത്തിലെ 14 സീറ്റുകളും, ഉത്തർപ്രദേശിലെ 8 സീറ്റുകളും, മഹാരാഷ്ട്രയിൽ 10 സീറ്റുകളും രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതും. ബീഹാറിലും അസമിലും ഒഡീഷയിലും 5 വീതവും പശ്ചിമ ബംഗാളിലെ 3 പ്രചാരണം ഇന്ന് അവസാനിക്കും. ആദ്യഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത് വിവാദമായതോടെ രണ്ടാം ഘട്ടത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ നീക്കം ശക്തമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊട്ടിക്കലാശ ദിവസമുള്ളത് ഛത്തീസ്ഗഡിൽ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലെയും തിരഞ്ഞെടുപ്പ് റാലികളിൽ മോദി പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ തിരഞ്ഞെടുപ്പ് കൊഴുപ്പിച്ച് മറ്റ് നേതാക്കൾ. പെരുമാറ്റച്ചട്ട ലംഘനത്തിലെ വിലക്കിനെ തുടർന്ന് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബി എസ് പി അധ്യക്ഷ മായാവതിയും. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം റോസ് മരിയ ചേരും. നമസ്കാരം.